തനതായ ഹാസ്യശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരകയുമായ സുബി സുരേഷ് ഓർമ്മയായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ആ വേർപാട് ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. മിമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് എത്തുന്നത്. സീരിയലുകളിലും 20-ലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരകയായും തിളങ്ങി. പരൽ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് നടി മരണപ്പെടുന്നത്. മരണവാർത്ത ഏവർക്കും ഞെട്ടലായിരുന്നു. നടി ചികിത്സയിലാണെന്ന് പോലും മിക്കവർക്കും അറിയില്ലായിരുന്നു. കോമഡി വേദികളിൽ അവസാന കാലം വരെ സുബി സാന്നിധ്യം അറിയിച്ചു. സുബിയുടെ മരണം കുടുംബത്തിന് വലിയ ആഘാതമായി. മകളെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സുബിയുടെ അമ്മ അംബിക. ഗുരുതരമായ അവസ്ഥയിലാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എനിക്കും മനസ്സിലായില്ല. ഇത്രയും കാശ് ചെലവാക്കുന്നു, കുറെ ഡോക്ടർമാർ വന്ന് നോക്കുന്നു, പക്ഷെ എന്റെ ഭർത്താവിനും മകനും കുറച്ച് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. തലേ ദിവസം ഒരു കുറ്റബോധം പോലെ സുബി എന്നോട് പറഞ്ഞു. ഞാൻ അവസാനമായപ്പോൾ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാണ്ടായല്ലേ, അതൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ സാധാരണ വീട്ടിൽ ഉള്ളതല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഭക്ഷണം കൃത്യമായി കഴിക്കാത്ത ആളായിരുന്നു സുബി എന്നും അമ്മ പറയുന്നു. എഴുന്നേറ്റ് വരുമ്പോൾ 12 മണിയാകും, പിന്നീട് 2 മണിയായി. ഞാൻ ചെന്ന് വിളിച്ചാൽ ഒച്ചയെടുക്കും, അനിയന്റെ കുഞ്ഞിനെ അയക്കും, അതിനെ വളരെ ഇഷ്ടമാണ്. കൊച്ചു വാതിലിൽ ഇരിക്കുമ്പോൾ അതിനെ എടുത്ത് അവൾ പോകും. ആശുപത്രിയിൽ വെച്ച് എന്തൊക്കെ നൽകിയിട്ടും സുബി ഒന്നും കഴിച്ചില്ല എന്നും അമ്മ ഓർത്തു. സുബിയുടെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയെന്ന് ചില ചാനലുകൾ കാരണസഹിതം പറയുകയുണ്ടായി. പക്ഷെ എനിക്ക് ഡോക്ടർമാരിൽ വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷെ പിന്നീട് അവിടുത്തെ മാനേജ്മെന്റുമായി ഇത്തിരി പ്രശ്നമുണ്ടായെന്നും ഇൻഷുറൻസ് തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായതെന്നും അമ്മ പറയുന്നു. പുള്ളിക്കാരിക്ക് 77 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം ഉണ്ടായിരുന്നു. പാൻക്രിയാസിൽ കല്ലുണ്ടെന്നും കരളിന് അസുഖം വന്നെന്നും പറഞ്ഞ് അത് തന്നില്ല. ഞാനും ഭർത്താവും എന്റെ വീട്ടിൽ നിന്നുള്ള വിഹിതം വിറ്റ് റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചികിത്സിക്കാൻ പറ്റിയത്. അല്ലാതെ സുബിയുടെ കയ്യിൽ ഇത്രയും പണമില്ല. 55,000 രൂപ വീടിന് ലോൺ അടയ്ക്കണമായിരുന്നു, കാറിന് ലോൺ അടയ്ക്കണമായിരുന്നു. അതിനിടയിലാണ് സുബിക്ക് പ്രശ്നം വന്നത്. 2 വീട് പണിതിരുന്നു, കുറച്ച് സ്ഥലവും ഉണ്ട്. ഇതെല്ലാം കൂടെ കൊടുത്തു, ഒത്തിരി നഷ്ടത്തിനാണ് കൊടുത്തത്. എന്നിട്ട് കടങ്ങളെല്ലാം വീട്ടി. ഇപ്പോൾ തനിക്ക് സ്വസ്ഥമായി കിടക്കാമെന്നും സുബിയുടെ അമ്മ പറഞ്ഞു. താൻ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയത് സുബിയുടെ ചികിത്സയ്ക്ക് സഹായകരമായി. നോക്കാവുന്നതിന്റെ പരമാവധി നോക്കാൻ പറ്റിയെന്ന ആശ്വാസം തനിക്കുണ്ടെന്നും അമ്മ വ്യക്തമാക്കി. സുബിയെ വിവാഹം ചെയ്യാനിരുന്ന രാഹുലിനെ കുറിച്ചും അമ്മ സംസാരിച്ചു. അവൾക്ക് മറ്റൊരു വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. രാഹുലിന്റെ വീട് അടുത്താണ്. ഇവൾ എന്റെ വീട്ടിൽ താമസിക്കില്ല, ഇവിടെ താമസിക്കാമെന്ന് രാഹുലും പറയുമായിരുന്നു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സുബിയുടെ സിനിമയിലെ അരങ്ങേറ്റം. പഞ്ചവർണത്തത്ത, ഡ്രാമ, ഗൃഹനാഥൻ, കില്ലാടിരാമൻ, ലക്കി ജോക്കേഴ്സ്, എൽസമ എന്ന ആൺകുട്ടി, തസ്കര ലഹള, ഹാപ്പി ഹസ്ബൻഡ്സ്, ഡിറ്റക്റ്റീവ്, ഡോൾസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു.